എല്ലാ പ്രിയപ്പെട്ടവർക്കും, നമ്മൾ ഇന്ന് എൻട്രൻസിന് വേണ്ടി ഒരു സ്പെഷ്യൽ ചാപ്റ്ററാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. നമുക്ക് ഇതിനുള്ളിൽ നിന്നും അങ്ങനെ സാധാരണ ക്വസ്റ്റ്യൻസുകൾ ആരും പഠിക്കാറില്ല. ഇതൊക്കെ നമ്മൾ ഒരു നോക്കാറില്ല. എക്സാമിന് വരുമ്പോൾ എന്തെങ്കിലും എഴുതി വെക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ എൻട്രൻസിന് വേണ്ടി വരുന്നത് എങ്ങനെയാണെന്നുള്ളതെന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് എളുപ്പം മാർക്ക് കിട്ടും. കാരണം ഒത്തിരി ഫോർമുലാസ് ഒന്നും പഠിക്കേണ്ട, എളുപ്പം ചെയ്യാനുള്ള ട്രിക്ക് വഴിയുണ്ട്. അതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പിച്ച് കിട്ടും. അതെല്ലാം എൻട്രൻസിനും പറ്റും കേട്ടോ. കീമിനും എൻ ഡി എക്കും ക്വിസാറ്റിനും നമ്മുടെ ജെയിക്കും എല്ലാത്തിനും നമുക്ക് ഇതിൻ്റെ ഒരു സാധാരണ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളായിരിക്കും. എല്ലാം ഒരേ മോഡലായിരിക്കും. സമ്മിനെ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്കെല്ലാം ഇൻഡക്ഷനുള്ളിലെ ഉണ്ടല്ലോ. സീരീസ് ടൈപ്പിൽ ഇങ്ങനെ ഫൈൻ സം ടു എൻ ടേംസിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ചെയ്യാനുള്ളൊരു വഴി നമ്മളൊന്ന് പഠിച്ചാൽ ഇതിനുള്ളിൽ നിന്നും ഉള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ പക്ഷേ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വളരെ കുറവാണ് കേട്ടോ. അല്ല, ഒത്തിരി ക്വസ്റ്റ്യൻസ് വരത്തില്ല. മാക്സിമം രണ്ട് ക്വസ്റ്റ്യൻസേ തരുള്ളൂ. അതിൽ കൂടുതലൊന്നും അതിലൊന്നും ക്വസ്റ്റ്യൻ കിട്ടില്ല. പക്ഷേ ഈ രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെയും മാർക്ക് മീൻസ് ആൻസർ ചെയ്ത് മാർക്ക് കിട്ടാനുള്ള വഴിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് അതിനുവേണ്ടിയുള്ളതാണ്. പിന്നെ നമ്മുടെ എൻ ഡി എ എക്സാമിന് ജോയിൻ ചെയ്യാം. കീം എക്സാമിന് ഉള്ള ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. ഏതിനും നമുക്ക് എത്ര സമയം മുന്നിലുണ്ടോ അത് ഉപയോഗിച്ചുകൊണ്ട് അത് എഴുതുക. നമ്മൾ മാറി നിന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല. സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഡി ആയിട്ടുണ്ട്. സം ടു എൻ ടേംസ് ഓഫ് ദ സീരീസ് 1 × 2 × 3 + 2 × 3 × 4 + 3 × 4 × 5 + etc. ഓക്കെ, ഇങ്ങനെയുള്ളൊരു സീരീസിൻ്റെ സമ്മിനെ നമുക്ക് തന്നിരിക്കുന്നു. n × n+1 × n+2 × n+3 / p. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിയുടെ വാല്യൂ എത്രയായിരിക്കണം? അപ്പോൾ ഈ സീരീസിൻ്റെ എൻ ടേംസിൻ്റെ സമ്മ ഈ ഫോർമാറ്റിൽ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ പിയുടെ പ്ലേസിൽ ആരായിരിക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇതിനത്തെ ട്രിക്ക് പരിപാടി കൂടുതലും ചെയ്യുന്നത് എന്നിന് നമ്മൾ 1 കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുന്നത്. എന്നിന് 1 കൊടുക്കുക എന്ന് പറഞ്ഞാൽ സം ഓഫ് 1 ടേം എന്നർത്ഥം. മീൻസ് ഫസ്റ്റ് ടേം, ദാറ്റ് മീൻസ് 1 × 2 × 3 = 2. ഓക്കെ, ഒരു ടേമിൻ്റെ സമ്മ, ഒരു ടേമിൻ്റെ സമ്മ എന്ന് പറയുന്നത് ആദ്യത്തെ ടേം. രണ്ട് ടേംസിൻ്റെ സമ്മ എന്ന് പറഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും കൂടെ കൂട്ടുന്നു. ഒരു ടേമിൻ്റെ സമ്മ എന്ന് പറയുന്നത് ആദ്യത്തെ ടേമിനെ നോക്കി എഴുതുക. അവിടുത്തെ എന്നിന് 1 കൊടുക്കുക, ദാറ്റ് ഈസ് 1 × 1 + 1 × 1 × 1 + 1 × 2 × 1 + 2 × 3 × 1 + 3 = 4 / p. ഓക്കെ ആണല്ലോ. 1 × 1 = 2 × 2 = 3 × 3 = ബാക്കി ലെഫ്റ്റ് സൈഡിൽ ആരുമില്ല. 1 = 4 / p. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ p = 4. തീർന്നു. ഓക്കെ, അപ്പോൾ പിയുടെ വാല്യൂ എത്ര കിട്ടി? 4. ഇത്രയേ ഉള്ളായിരുന്നു. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. എക്സാമിനൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഇതല്ല, ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. പക്ഷേ ആ ക്വസ്റ്റ്യൻ എൻട്രൻസിന് വേണ്ടി ചോദിക്കുന്നത് ഈ രീതിയിൽ കൂടെ ആയിരിക്കുന്നു മാത്രം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് എൻ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എൻ, ദെൻ 1 × 25 · n − 1900 · −4 · n = (divisible by which of the following). ഇവിടുത്തെ ഇത് ഇപ്പോൾ എന്നിന് ഇവിടെ നമുക്ക് ഏത് നമ്പറും കൊടുക്കാം കേട്ടോ. 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, 4 കൊടുക്കാം, 5 കൊടുക്കാം. കൊടുക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ഓക്കെ, ഈ ആൻസർ ഈ തന്നേക്കുന്നതിനുള്ളിലെ ഏത് നമ്പറും കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഏത് നമ്പറും കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്നിന് ഏത് നമ്പർ കൊടുത്താലും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്നിന് നമ്മുടെ ട്രിക്ക് മേലയുടെ 1 കൊടുക്കുക. ഓക്കെ, എന്നിന് 1 കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എടുത്ത് എഴുതാം. 1 × 21 − 25 · n + 1 × 900 · −4 · n. ഓക്കെ, ഇംപ്ലൈസ് പുട്ട് എൻ ഈസ് ഈക്വൽ ടു 1. ഇനി 1 കൊടുക്കുമ്പോൾ 1 × 21 · 1 മീൻസ് 1 × 21 · 25 · 1 = 25 + 1 × 900 − ഈ മൈനസ് ആണ് −4 · 1 എന്ന് പറഞ്ഞാൽ −4 ആണ്. അപ്പോൾ 2 - ഇവിടെ പ്ലസ് ആയി. ഓക്കെ, ഇംപ്ലൈസ് നോക്കിക്കേ, ഇവിടെ 1 × 21 + 4 എന്ന് പറയുമ്പോൾ തന്നെ 1 × 25 ആയി. 1 × 25 നിന്നും ഈ −25 ഇങ്ങ് പോയി കഴിഞ്ഞാൽ 100 ആയി. അപ്പോൾ ഈ 3 നമ്പർ നമ്മൾ ചെയ്ത 100 എന്ന് കിട്ടി. ഇനിയുള്ളതൊരു 1900 ഉണ്ട്. ആൻസർ ഈസ് 2000. ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, 2000. ക്ലിയർ ആണല്ലോ. ഇത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ എന്നിന് ഏത് നമ്പർ കൊടുത്ത് കിട്ടുന്ന ആൻസറിനെയും ഉറപ്പായിട്ടും 2000 കൊണ്ട് ഹരിക്കാൻ പറ്റും, മീൻസ് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഇതാണ് ക്വസ്റ്റ്യൻ്റെ മീനിങ്. കണ്ടല്ലോ,
അതിനുവേണ്ടി നമ്മൾ എന്നിന് വൺ കൊടുത്ത് എന്താണ് കിട്ടുന്നത്, പിന്നെ അങ്ങോട്ടുള്ള ഏത് നമ്പർ കൊടുത്താലും ഈ നമ്പർ കൊണ്ട് അതിനെ ഡിവിസിബിൾ ആണ്, മീൻസ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ മറ്റൊരു വെറൈറ്റി പ്രോബ്ലം കൂടിയാണ്. ശ്രദ്ധിച്ചിരിക്കുക, ഇഫ് 1 × 3 + 2 × 3² + 3 × 3³ = 2n − 1 × 3⁴ ദെൻ ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ സം നമുക്ക് ഇങ്ങനെ ഉള്ള ഒരു രീതിയിൽ കൂടെയാണ് കിട്ടേണ്ടത്. ഇവിടെ എയും ബിയും മറ്റൊരു വേരിയബിളിലൂടെ വന്നിട്ടുണ്ട്. ആ എയും ബിയും വാല്യൂസുകൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനുള്ളിൽ ഏതായിരിക്കും, മീൻസ് എൻ കോമ 2 ആണോ എന്ന് പറയാം. എയുടെ വാല്യൂ എന്ന്, ബിയുടെ വാല്യൂ 2, എയുടെ വാല്യൂ എന്ന്, ബിയുടെ വാല്യൂ 3, എയുടെ വാല്യൂ എൻ പ്ലസ് 1, ബിയുടെ വാല്യൂ 2, അങ്ങനെ ഇങ്ങനെയാണ് നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻസ്, ഏതാണ് കറക്റ്റ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നിന് വൺ കൊടുക്കുക. എന്നിന് വൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സീരീസിൻ്റെ ഫസ്റ്റ് ടേം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, സം ഓഫ് വൺ ടേം. അപ്പോൾ എന്നിന് വൺ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ നോക്കിക്കേ, ഫസ്റ്റ് ടേം ഇവിടെന്താണ് 1 × 3 ആണ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ, 1 × 3. ഇവിടെയും നമ്മൾ ആരെ കൊടുക്കണം, എന്നിന് വൺ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കിക്കേ, 2 × 1 − 1. 2 × 1 എന്ന് പറയുമ്പോൾ 2 − 1 = 1 ആണ്. അപ്പം എന്നിനിവിടെ വൺ കൊടുക്കുമ്പോൾ ഇത് 1 ആണ്. 1 × 3 · a (3 · a + b)/4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 3 ആണ്, 4 = 3 · a + b എന്ന് കിട്ടി. ഓക്കെ, 3 · a + b. ഇനി എയും ബിയും ആരൊക്കെയായിരിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യത്തെ ഓപ്ഷൻസുകൾ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം, ശരിയാവുന്നത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളത് എന്നിൻ്റെ വാല്യൂ എത്രയാണ്, 1. അപ്പോൾ ഇത് 1, 2. അപ്പോൾ ഇത് എ ആണ്, ഇതാരാണ്, ബി ആണ്. ഇവിടെയും എന്നിന് 1 കൊടുക്കുമ്പോൾ 1, 3. അപ്പോൾ ഇത് എ, ഇത് ബി. ഇവിടെ എന്നിന് 1 കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, 1 കൊടുക്കുമ്പോൾ 1 + 1 = 2. അപ്പോൾ ഇത് എ, ഇത് ബി. ഇവിടെ എന്നിന് 1 കൊടുക്കുമ്പോൾ 1 + 1 = 2, 3. ഓക്കെ, അത് നൺ ഓഫ് ദീസ്. അപ്പോൾ എയും ബിയും നമുക്ക് ഓരോരുത്തരുടെ ആരൊക്കെയാണ് കിട്ടി, അപ്പോൾ നമുക്ക് അങ്ങോട്ട് കൊടുത്ത് നോക്കാം. 3 · a + b യുടെ വാല്യൂ നമുക്ക് 4 × 3 എത്ര വരണം, 12 വരണം. ഓക്കെ, 4 × 3 = 12 വരണം. ഏത് നമ്പേഴ്സുകളാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കാം. ലൈസ് നോക്കിക്കോണം, ചെയ്യാൻ പോവാണ്, ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം ഇവിടെ 1 കൊടുക്കാം, നോക്കിക്കേ. എയ്ക്ക് 1, ബിക്ക് 2 കൊടുക്കുമ്പോൾ നോക്കിക്കേ, 3 · 1 + 2, ആൻസർ 5 ആണ്. ഓക്കെ, അതപ്പോൾ ഇത് ശരിയല്ല. ഇവിടെ നോക്കിക്കേ, 1, 3 വരുമ്പോൾ 3 · 1 + 3 ആണല്ലോ, എ 1 ആണ്, b 3 ആണ്. അപ്പോൾ 3 · 1 + 3 ആൻസർ 6 ആണ്. അപ്പോൾ ഇതുമല്ല. അടുത്തത് 2 കൊടുക്കുമ്പോൾ 3 · 2 + 2, 3 · 2 = 9, (9 + 2) ആൻസർ 11 ആണ് കിട്ടിയത്. അപ്പോഴും നമുക്ക് ആരെ കിട്ടിയില്ല, 12 കിട്ടിയില്ല. ലാസ്റ്റ് വൺ 2, 3 എന്ന് പറയുമ്പോൾ 3 · 2 + 3 (9 + 3) ആൻസർ ആരെ കിട്ടി, 12 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്, 12 കിട്ടിയത് ലാസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു, മീൻസ് സെക്കൻഡ് ലാസ്റ്റ് (n+1, 3). ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഉറപ്പിച്ചു, ഇയാളാണ്. അപ്പോൾ ഇതൊന്നും സാറ്റിസ്ഫൈ ചെയ്തില്ല, പിന്നെ നൺ ഓഫ് ദിസ് നോക്കണ്ട, (n+1, 3) ഇതാണ് നമ്മുടെ ആൻസർ. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നത്. വലിയ പാടുള്ളതല്ല, നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്കിതിൻ്റെ ഫുൾ മാർക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.